നമ്മുടെ റേറ്റിംഗ് സിസ്റ്റം. സോ ഒരുപാട് പേർ ഇപ്പോഴും കമൻ്റ് ചെയ്യുന്ന ഒരു കമൻ്റാണ്, സോ ബ്രോ എനിക്ക് ഡിവിഷൻ കളിക്കാൻ താല്പര്യമില്ല, ഡിവിഷൻ ഫുള്ളി എന്താണ് സ്ക്രിപ്റ്റിംഗ് ആണ്, പെസൽ റേറ്റിംഗ് ആയിരുന്നു ബെറ്റർ. സോ ഒരുപാട് പേര് ഇപ്പോഴും കമൻ്റ് ചെയ്യുമ്പോണ്ട് പെസൽ റേറ്റിംഗ് ആണ് ബെറ്റർ, ഡിവിഷൻ മാച്ചിന് ഡിവിഷൻ വൺ ആണെന്ന് ടഫാണ്, വൺ കഴിഞ്ഞാൽ തന്നെ പിന്നീടാണ് റേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരുപാട് പേര് ഇപ്പോഴും അത് കമൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് റേറ്റിംഗ് ആണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഡാർക്ക് ഗെയിമേഴ്സ്. സോ ഒരുപാട് പേര് ഇപ്പോഴും കമൻ്റ് ചെയ്തൊരു കാര്യമാണ് ബ്രോ റേറ്റിംഗ് പീരീഡ് നമ്മുടെ പെസിൽ റേറ്റിംഗ് കിടലുമായിരുന്നു. കാരണം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും റേറ്റിംഗ് എന്താണ് ഉണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും റേറ്റിംഗ് ഉണ്ടല്ലേ. സോ ലോ റേറ്റഡ് പ്ലേസിനും ഹൈ റേറ്റഡ് പ്ലേസിനും റേറ്റിംഗ് ഉണ്ട്. നമുക്ക് ആ റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഒരു എന്താണ് ഒരു തുരയുണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് 1000 ആക്കാനും 1200 ആക്കാനും 1500 ആക്കാനും 1800 ആക്കാനും 2000 ആക്കാനും ഒക്കെ നമുക്ക് എന്താണ് ഒരു തുരയുണ്ടായിരുന്നു. ഈവൻ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ കൂടിയും എന്താണ് ഈവൻ സ്ക്രിപ്റ്റിംഗ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ലോങ് ബോൾ ഉണ്ടെങ്കിലും നള്ളുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുമായിരുന്നു നമുക്ക് റേറ്റിംഗ് കൂട്ടാനായിട്ട്. ചിലർ കുത്തിയിരുന്ന് മരിച്ചിരുന്ന് കളിക്കുമായിരുന്നു. നമുക്ക് എല്ലാ മാച്ചിലും ആ റേറ്റിംഗ് സാധനം ഉണ്ടായിരുന്നു ഇല്ലേ. സോ നമുക്ക് ഓൺലൈൻ മാച്ച് ഫുള്ളായിട്ട് നമുക്ക് റേറ്റിംഗ് പുഷ് ചെയ്യായിരുന്നു. ഞാനൊക്കെ 1600 ഒക്കെ ഇപ്പോഴും ഒരു 1650 1700 പോയി ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. കാരണം നമ്മൾ കുത്തിയിരുന്ന് കളിച്ചുകൊണ്ടാണ് നമ്മളെ കളിയുടെ ഒരു എന്താണ് ഒരു എഫിഷ്യൻസി ആണത് ആ ഗെയിമിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഗെയിം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റിംഗ് പുഷിയെ കുറച്ച് പാടാണ്. കാരണം ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണ്. അതുപോലെ ഈ 10 മാച്ചിൽ 8 മാച്ചൊക്കെ ജയിക്കാൻ വെച്ചാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. പിന്നെ സ്ക്രിപ്റ്റിംഗ് നമുക്ക് അനുകൂലമായിട്ട് വരണം. സ്ക്രിപ്റ്റിംഗ് നല്ല രീതിയിൽ ഉണ്ട്, നല്ല ടഫാണ് കളിക്കാനായിട്ട്. ഡിവിഷൻ 3 ഉം 2 ഒക്കെ നല്ല പാടാണ് കളിക്കാനായിട്ട്. സോ അത് കഴിഞ്ഞ് കയറിയാലേ നമുക്ക് റേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ എൻ്റെ പിന്നെ അത് ലാസ്റ്റിലെ റേറ്റിംഗ് പീരീഡ് നല്ലതായിരുന്നു നമുക്ക് കളിക്കാനായിട്ട്. കാരണം ഈവൻ കൊച്ചുള്ളവർക്ക് വരെ റേറ്റിംഗ് ഉണ്ടായിരുന്നു, അവർക്കും റേറ്റിംഗ് പുഷ് ചെയ്യായിരുന്നു. ഈവൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് വരെ നമുക്ക് റേറ്റിംഗ് കളിച്ചുകൊണ്ടേ ഇരിക്കുക, റേറ്റിംഗ് കൂടിക്കൊണ്ടേ റേറ്റിംഗ് കുറയും. അന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, ലോ റേറ്റഡ് ഒപ്പോണൻ്റ് വരല് നമ്മൾ പ്രാർത്ഥിക്കും. കാരണം ഹൈ റേറ്റഡ് ആണെങ്കിൽ നമ്മൾ തോറ്റാലും കൂടിയും നമുക്ക് റേറ്റിംഗ് അധികം കുറയത്തില്ല അല്ലേ. പക്ഷേ ഈ വർഷമാകാനല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, സ്ക്രിപ്റ്റിംഗ് അനുകൂലമാവണം നമുക്ക്. പിന്നെ നമ്മൾ വിചാരിക്കും ലോ റേറ്റഡ് ഒപ്പോണൻ്റ് വരണമെന്ന് പ്രാർത്ഥിക്കും, പെട്ടെന്ന് ബീറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ചെയ്താലും നമുക്ക് നമ്മുടെ സ്കൂളിനൊക്കെ ഭയങ്കര വാല്യൂ ആയിരുന്നു. ഹൈക്കോടിയൊക്കെ സ്കൂളൊക്കെ നല്ല പാടാണ് ബീറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ അത്രയും പാടില്ല. ഇപ്പോൾ ബൂസ്റ്റർ അപ്പൊക്കെ കുറച്ച് ടഫ് ഉണ്ടെന്നാലും ലാസ്റ്റ് ഇയറിലെ പോലെ ഒരു ഓവർ പവർനെസ് ഒന്നും ഇപ്പോഴും ഇല്ല. എന്തായാലും ഗെയിം ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ എനിക്കൊന്നും ഡിവിഷൻ മാച്ച് അധികം ആരും കളിക്കുന്നില്ല. വേറെ പുതിയ ഇവൻറ്റ്സും ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇപ്പോഴും ഡിവിഷൻ കളിക്കുന്നത്. സോ പുതിയ ഇവൻറ്റ്സ് വരണം. ഇവൻറ്റ്സിന് ഷോർട്ടായി ഉണ്ട്, റിവാർഡിന് ഷോർട്ടായി ഉണ്ട് ഗെയിമിനത്. പിന്നെ റേറ്റിംഗ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ലാസ്റ്റ് ഇയർ റേറ്റിംഗ് ആണ് ബെറ്റർ. കാരണം നമുക്ക് എല്ലാവർക്കും റേറ്റിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് റേറ്റിംഗ് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, റേറ്റിംഗ് കുറയുമ്പോൾ കൂട്ടാൻ ശ്രമിക്കും. അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിരുന്നു ഗെയിമിൽ. നമ്മൾ സ്കോഡ് ബിൽഡ് ചെയ്യും റേറ്റിംഗ് കൂട്ടാനായിട്ട്. ഈ വട്ടം ഡിവിഷൻ മാച്ച് എൻ്റെ ഒപ്പീനിയനിൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അതിനെക്കാട്ടി ബെറ്റർ പെസ്സിൻ്റെ റേറ്റിംഗ് സിസ്റ്റം തന്നെ ആയിരുന്നു. പെസ്സിൽ ആൾക്കാർ റേറ്റിംഗ് ഒക്കെ പുഷ് ചെയ്യുന്നത് എപ്പോഴും ഗ്രൂപ്പിൽ വാരി ഇടൂലേ. കാരണം ഇപ്പം പറയും പ്രോ പ്രോ എന്നൊക്കെ പറയും, ഇപ്പം അതൊന്നും കാണുന്നില്ല. ഡിവിഷൻ 1 ആയാലും 2 ആയാലും റാങ്ക് ഉണ്ടെങ്കിൽ കൂടിയും ആരും പ്രോ എന്നൊന്നും പറയത്തില്ല. പക്ഷേ പണ്ട് പെസ്സിൽ ഇവിടെ റേറ്റിംഗ് പുഷ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ എല്ലാവരും ചറപ്പറ വാരി ഇടൂലേ. അപ്പം ഈ ഒരു പ്രോ എന്നുള്ള വിളിക്കാൻ വേണ്ടി ആയിരിക്കും പല ആൾക്കാരും വാരി ഇടും. സംഭവം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. റേറ്റിംഗ് പുഷ് ചെയ്യാൻ റേറ്റിംഗ് ഉള്ളവൻ പ്രോ ആയിരുന്നു. പിന്നെ ഡിവിഷൻ 1 കയറിയവൻ പ്രോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് തന്നെ. ഇപ്പോൾ ഡിവിഷൻ 1 കയറി നമുക്ക് ഈസി ആയിട്ടൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ഗെയിമിൽ അങ്ങനെയാണ്, ആൾക്കാരെ വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം. ആ സ്കോറിന് വലിയ വാല്യൂ ഇല്ല. ലാസ്റ്റിലെ റേറ്റിംഗ് നമുക്ക് എന്താണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. ഗെയിം എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം റേറ്റിംഗ് കൂടുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്, കുറയുമ്പോൾ വിഷമമുണ്ട്. ആ ഒരു വിഷമം മാറ്റാൻ നമ്മൾ പിന്നെയും റേറ്റിംഗ് കൂട്ടായിട്ട് വീണ്ടും കളിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേറ്റിംഗ് ഈ ഫുട്ബോളിൻ്റെ ആണോ പെസിൻ്റെ ആണോ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്